നമുക്ക് കാരിക്കേച്ചർ ഉണ്ടാക്കാൻ വേണ്ടി മെയിനായിട്ട് രണ്ട് ആപ്പാണ് വേണ്ടത്, ടൂൺ ആപ്പ്, പിക്സാർട്ട്. പിക്സാർട്ട് എൻ്റെ ഓൾറെഡി ഉണ്ട്. ഞാൻ അന്നേരം പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് ടൂൺ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയാണ്. ടൂൺ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. ഫുള്ള് കണ്ടിന്യൂ കണ്ടിന്യൂ കൊടുത്ത് വിടുക. കണ്ടിന്യൂ കൊടുത്ത് വിടുമ്പോൾ നമ്മൾ വേറൊരു വിൻഡോയിലെത്തും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും മുകളിലൊരു വിൻഡോ ക്ലോസ് ചെയ്യുന്നതിൻ്റെ വരും. അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് അത് ക്ലോസ് ചെയ്യുക. ഇത് ക്ലോസ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ മെയിൻ വിൻഡോയിലോട്ട് വരും. അവിടെ റീസെൻ്റ് ആയിട്ടുള്ള ഫോട്ടോ ഓൾറെഡി ഡിസ്പ്ലേഡ് ആയിരിക്കും. ആ ഫോട്ടോസിൽ നമ്മൾ ഉദ്ദേശിച്ച ഫോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഗാലറി കയറി സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ആ ഫോട്ടോ നമ്മൾ ഒന്ന് അനലൈസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അത് ഓക്കെ എന്ന് താഴെ വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ട് ഫുൾ ബോഡി വേണമെങ്കിൽ ആ രീതിയിൽ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ഫോട്ടോ പ്രോസസ്സ് ചെയ്ത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോഴത്തേന് മുകളിൽ ഒരു ആരോ വരും. ആരോ നിൽക്കുന്ന പറഞ്ഞാൽ നമ്മൾ അടുത്തൊരു വിൻഡോ, ഒരു ആർട്സിൻ്റെ വിൻഡോയിലോട്ട് പോകും. ഒരു 5 സെക്കൻഡ് ആഡ് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി ചെയ്യാനൊക്കത്തുള്ളൂ. ആഡ് ലോഡായതിന് ശേഷം നമ്മുടെ ഫോട്ടോ പ്രോസസ്സ് ചെയ്ത് ഇങ്ങനെ നമുക്ക് കിട്ടും. ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെങ്കിൽ നമുക്ക് മാറ്റാം. താഴെ കുറേ കളേഴ്സ് ഉണ്ടാകും, നമുക്ക് മാറ്റി അപ്ലൈ കൊടുക്കുമ്പോഴത്തേനും അത് സേവിലോട്ടായിരിക്കും പോകുന്നത്. സേവ് ചെയ്താലുള്ള കുഴപ്പം, താഴെ ടൂൺ ആപ്പ് എന്നുള്ളൊരു വാട്ടർമാർക്ക് വരും. അതൊരു വൃത്തിയായിട്ടായിരിക്കും. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഫോണിലുള്ള എഡിറ്റർ വെച്ച് ക്രോപ്പ് ചെയ്ത് ഫോട്ടോ എടുക്കാം. നിങ്ങൾക്ക് ഇത്രയും പ്രോസസ്സ് ചെയ്തെടുത്താൽ മതിയെങ്കിൽ ഇവിടെ വെച്ച് നിങ്ങളുടെ പ്രോസസ്സ് തീരും. അല്ല, നിങ്ങൾക്ക് ഇനി കാരിക്കേച്ചറായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ പ്രോസസ്സുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ കാരിക്കേച്ചർ കൊണ്ട് വെക്കാൻ പറ്റിയ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിളിൽ കയറിയിട്ട് കളർ ബാക്ക്ഗ്രൗണ്ട്, ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്യുക, അത് ഡൗൺലോഡ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാരിക്കേച്ചർ നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അതിൻ്റെ PNG ഫോം, അതിനുവേണ്ടി കാരിക്കേച്ചർ മെൻ അല്ലെങ്കിൽ വുമൺ PNG എന്ന് കൊടുത്ത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേന് കുറേ കാരിക്കേച്ചേഴ്സ് നമുക്ക് കിട്ടും. അതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. കാരണം നമ്മുടെ കയ്യിൽ ഇപ്പം നമ്മൾ പ്രോസസ്സ് ചെയ്ത് വെച്ചേക്കാൻ നമ്മുടെ ഒരു കാർട്ടൂൺ ഇമേജ് ആണ്. അത് ഇതിനകത്ത് വെട്ടിക്കയറ്റാൻ വേണ്ടി നമുക്ക് പറ്റിയ ഒരെണ്ണം, നമുക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം ഡൗൺലോഡ് ചെയ്തെടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഒരു എഡിറ്റിംഗ് സ്റ്റെപ്പാണ്. നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് എഡിറ്റ് ഫോട്ടോ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് വെച്ച ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ PNG ഒരു കാരിക്കേച്ചർ ഡൗൺലോഡ് ചെയ്ത് വെച്ചു, അതും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആഡ് ചെയ്യുക. കാരിക്കേച്ചർ സെലക്ട് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് എന്തോരം സൈസ് വേണം, കാരണം ഇപ്പം വാട്സപ്പിൽ DP ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫുൾ സൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫുൾ ഇമേജ് നമുക്ക് DP ആയിട്ട് ഇടാനൊന്നും ഒക്കത്തില്ല. അന്നേരം നമ്മൾ അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. സൈസ് കറക്റ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ഡ്രോ എന്ന് പറഞ്ഞൊരു ടൂള് നമ്മുടെ പിക്സാർട്ടിലുണ്ട്. ആ ഡ്രോ ടൂള് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഡ്രോ ടൂളിനകത്ത് വേറൊരു ടൂളുണ്ട് നമ്മുടെ സ്ക്രീനിലെ കളറ് സെലക്ട് ചെയ്യാൻ വേണ്ടി. ആ ടൂള് സെലക്ട് ചെയ്തിട്ട് നമ്മുടെ സ്ക്രീനിലെ കളറ്, അതായത് ആ നീല പോലത്തെ കളറ് നമ്മൾ സെലക്ട് ചെയ്യണം. എന്തിനാ ഇത് സെലക്ട് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാരിക്കേച്ചറിനകത്തെ ആ തല നമുക്ക് വേണ്ട. അന്നേരം തല കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കളർ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ പെൻ സൈസൊക്കെ കൂട്ടിയിട്ട് എളുപ്പത്തിൽ നമ്മൾ ആ ഒരു തല നൈസായിട്ട് കളയണം. തല നല്ല രീതിയിൽ നമ്മൾ കളഞ്ഞു. കളഞ്ഞെന്ന് വെച്ചാൽ അതൊരു ഷേപ്പിൽ നമ്മൾ കളഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് വെച്ച കാർട്ടൂൺ ഇമേജ് ഉണ്ട്, നമ്മൾ നമ്മുടെ ഫോട്ടോ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കാർട്ടൂണാക്കി ആ ഇമേജ് നമ്മൾ സെലക്ട് ചെയ്ത് ആഡ് ചെയ്യുക. അങ്ങനെ ആ കാർട്ടൂൺ ഇമേജ് നമ്മൾ പിക്സാറിലോട്ട് ആഡ് ചെയ്തു. നമുക്കിനിയും ഇത് കട്ട് ചെയ്തെടുക്കണം തല മാത്രം. അതിനുവേണ്ടി കട്ടൗട്ട് എന്ന് പറഞ്ഞൊരു ടൂള് നമ്മുടെ പിക്സാറിലുണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് ഔട്ട്ലൈൻ എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്. അത് ഉപയോഗിച്ച് നമ്മൾ തലയ്ക്ക് ചുറ്റും ഒന്ന് വരയ്ക്കുക. വരച്ച് നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേനും തല മാത്രം ഫുള്ളായിട്ട് സെലക്ട് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഏതെങ്കിലും ഭാഗം അതിനകത്ത് ഇനി സെലക്ട് ആകാനുണ്ടെങ്കിൽ റീസ്റ്റോർ എന്ന് പറഞ്ഞ ആ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ മാത്രം ഒന്ന് വരച്ചു വിടുവാണെങ്കിൽ അവിടെ കൂടെ സെലക്ട് ആകും. ഏതെങ്കിലും ഭാഗം അധികമായിട്ട് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എറൈസ് വെച്ച് നമുക്കത് കളയാൻ പറ്റും. അങ്ങനെ നമ്മൾ തല മാത്രം വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ തല നമ്മുടെ ആ കാരിക്കേച്ചറിൻ്റെ ആ ബോഡിക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ സൈസ് കറക്റ്റാക്കി എടുക്കണം. തല കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമ്മൾ പിക്സാറിലെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ച് സ്കിൻ ടോൺ, അതായത് ബോഡിയുടെ കളറും ഫേസിൻ്റെ കളറും ഏകദേശം ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഓപ്ഷൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ സാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, അത് വെച്ചും നമുക്ക് സ്കിൻ ടോൺ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സ്കിൻ ടോണും തലയുടെ സൈസെല്ലാം കറക്റ്റാണെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിന് ശേഷം ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ ഫോട്ടോ സേവ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ ടോട്ടൽ പ്രോസസ്സ്. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതായിരിക്കും. എഡിറ്റിംഗ് വലുതായിട്ട് അറിയത്തില്ലെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.